എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കക്കൂസ് കട്ടണ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇപ്പൊ സമകാലീന രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ പ്രാധാന്യം ഉള്ള കുറച്ച് ജീവികളുണ്ട്. ഈനാമ്പേച്ചി, മരപ്പെട്ടി, നീരാളി തുടങ്ങിയ മൃഗങ്ങളാണ് അവ. നമുക്കറിയാം അതിൻ്റെ പ്രസക്തി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ എന്താണെന്ന്. അതായത് ഒന്ന് ആഞ്ഞു പിടിച്ചില്ലെങ്കിൽ, അതായത് നമ്മൾ വോട്ടർമാർ അറിഞ്ഞ് സഹായിച്ചില്ലെങ്കിൽ, പാർട്ടിക്കാർ കൈമയും മറന്ന് ഒത്തൊരുമിച്ച് നിന്നില്ലെങ്കിൽ, അടുത്ത തെരഞ്ഞെടുപ്പിന് CPM മറ്റേ മരപ്പെട്ടി ഈനാമ്പേച്ചി മരപ്പെട്ടി തുടങ്ങിയ ജീവപ്രാണികളുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ CPM നേതാവായ AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ മറ്റേ ഈനാമ്പേച്ചിയെ മരപ്പെട്ടിയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചിന്തി. നമ്മൾ ഈനാമ്പേച്ചിയെ മരപ്പെട്ടി ആയിരിക്കും നമ്മൾ അടുത്ത തവണ നമ്മുടെ ചിഹ്നം. ഇത്തവണത്തെ കൊണ്ട് നമുക്ക് അരുവാൾ ചുറ്റിയ നക്ഷത്രം നഷ്ടപ്പെടാൻ പോണു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ജനങ്ങളുടെ അടുത്ത് ചെന്ന് കരഞ്ഞ് ഈ ഞങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കാനായിട്ട് വോട്ട് ചോദിക്കുന്നതാണോ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്? ഈ ഒരു അവസ്ഥയിലും ഇവരെന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ സിദ്ധാർത്ഥൻ കേസിലെ ഈ മറ്റേ വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ നാൾവഴികൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. ഇത്രയും മറ്റേ മാധ്യമങ്ങളും ജനങ്ങളും വിജിലൻ്റായ ഒരു കേസിൽ അവരുടെ ആ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ അച്ഛനും എൻ്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു CBI അന്വേഷണത്തിന് വിടാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് അതിലിട്ട് പാരപണിയുന്ന ഒരു ഭരണകൂടം ലോകത്ത് വേറെ കാണും. ജനങ്ങൾ മുഴുവനും കണ്ണിലെണ്ണയൊഴിച്ച് നോക്കിയിരിക്കുന്ന ഒരു കേസാണ്. അത് CBIക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കുട്ടിസഹാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന നാടകങ്ങളും കുതന്ത്രങ്ങളും ഈ നാണം കെട്ട കളികളും കണ്ടു കഴിഞ്ഞാൽ ഇവർ അടുത്ത തവണ ഇവർ ഈ മറ്റേ അരുവാൾ ചുറ്റിയിൽ വോട്ട് ചോദിച്ചെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ ജനങ്ങളോട് കൂടുതൽ ഇടപഴകി ജനങ്ങളുടെ മറ്റേ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ സ്നേഹമായിട്ട് നിന്ന് അവരുടെ കാര്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ കടമ. അവർ ഇങ്ങനെ തോന്നിവാസം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് യാചിക്കുന്ന ഒരു രംഗം അത് ചരിത്രത്തിൽ ആദ്യമാണ്. അതേപോലെ തന്നെ വേറെ ഒരുപാട് ഇപ്പം തന്നെ മറ്റേ കാസർഗോഡാണ് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ടിക്കാർ ഒരു കുടുംബത്തിൻ്റെ മറ്റേ വസ്തുവിൽ തേങ്ങയിടാൻ അനുവദിക്കാതെ അവർക്ക് ഊരിവലുക്ക് കൽപ്പിച്ച് അവരെയൊക്കെ വെട്ടാനായിട്ട് വാക്കത്തി കൊണ്ടുവരുന്ന പാർട്ടി നേതാക്കളുടെ ചിത്രമാണ് നമ്മൾ പത്രത്തിൽ കൂടെ കാണുന്നത്. ഇങ്ങനെ നടത്തുന്ന ഒരു പാർട്ടിക്കാണ് നമ്മൾ വോട്ട് കൊടുത്ത് അവരുടെ ചിഹ്നം സംരക്ഷിക്കണമെന്ന് പറയുന്നത്. ഉളുപ്പില്ലേ ഇവർക്ക്? ഇവരെന്തെല്ലാം മറ്റേ ഈ ബാക്കി ഇതിൻ്റെ മറ്റേ ചുറ്റുപാടും ബാക്കി കാണുന്നതല്ല അതേ കണക്കുള്ള പരിപാടികളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിയന്ത്രിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. ജനക്ഷേമകരമായ പരിപാടികളായിട്ട് മുന്നോട്ട് കൊണ്ട് ജനങ്ങളെ സ്നേഹമായിട്ട് പെരുമാറുക ജനങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറുക എന്നുള്ളതല്ല ലക്ഷ്യം. അവർക്ക് ചിഹ്നം സംരക്ഷിച്ചു കിട്ടണം, അതിന് നമ്മളെല്ലാവരും വോട്ട് ചെയ്യണം. ഇവിടെ മറ്റേ ഈ ചുറ്റുപാടും കാണുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് അതിനകത്തുനിന്നൊക്കെ ജനങ്ങൾ മാറിയിട്ട് ഇവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഈ മറ്റേ മരപ്പെട്ടി ഈനാമ്പേച്ചിയും കൂടെ നമ്മൾ ബന്ധപ്പെടുത്തിയ ഒരു കാർട്ടൂണാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവർ മറ്റേ പേടി ഇവരുടെ ഒരു പേടി സ്വപ്നമാണ് ഈനാമ്പേച്ചിയും മരപ്പെട്ടി ഇപ്പോൾ നീരാളി. അതായത് അടുത്ത തവണ ഇവരെ ആക്രമിക്കാൻ വരുന്ന ഈ സാധനങ്ങളായിരിക്കും. അപ്പം അതാണ് ഇവർ സ്വപ്നം കാണുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു കാർട്ടൂൺ ചെയ്യുന്നത്. ഈ ചിഹ്നം നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി നിരവധി കാർട്ടൂണുകൾ ഞാൻ തന്നെ വരച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഓടിച്ച് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ വരയിലോട്ട് കടക്കാം. പിന്നെ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അരുവാൾ ചുറ്റിയ നക്ഷത്രം ഇത് അന്യം നിന്ന് പോയ വംശമാറ്റുപോയ ദിനോസറുകളുടെ കൂടെ ഈ അരുവാൾ ചുറ്റിയ നക്ഷത്രം വെച്ചിരിക്കുകയാണ്. അപ്പൊ അപ്പൂപ്പൻ കൊച്ചുമോന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പണ്ടൊരു വിപ്ലവ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു. മ്യൂസിയത്തിൽ വെച്ചിരിക്കും, മ്യൂസിയം പീസായിട്ട് വെച്ചിരിക്കുക. കണ്ട ഒരു വീട്ടമ്മയുടെ കയ്യിൽ വോട്ടഭ്യർത്ഥിച്ച് ചെല്ലുക. അവരുടെ അജണ്ട ഇതാണ്, ഇതൊരെണ്ണു മാത്രമല്ല അവരുടെ അജണ്ട.
അമ്മ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു വോട്ട് തരണേ. ജനങ്ങളുടെ കഷ്ടപ്പാടോ അവരുടെ പ്രശ്നങ്ങളോ അവരോട് ചെയ്യുന്ന ക്രൂരതയോ ഒന്നും ഇവർക്ക് വിഷയമാണ്. നമ്മുടെ പാർട്ടി ചിഹ്നമാണ് ഞാനിതിലെ സ്വപ്നത്തിൽ കണ്ടതെന്ന് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്. അപ്പോൾ ഭാര്യ പറയുകയാണ്, ഇനി മുതൽ സ്വപ്നത്തിൽ കാണാനാണ് യോഗം, അല്ലാണ്ട് അത് ഇലക്ഷൻ അത് കിട്ടത്തില്ല ഇനി തൊട്ട്. ഇത് ഒരു കുത്തക മുതലാളിയുടെ വീട്ടിലൊരു സഹാബി എന്നിരിക്കുകയാണ്. അപ്പോൾ കുത്തക മുതലാളിയുടെ ഷോക്കേസിനകത്ത് അരുൾചെട്ടി എന്ന നക്ഷത്രം ഉണ്ട്. അപ്പം കുത്തക മുതലാളി പറയുകയാണ്, ചിഹ്നം എൻ്റെ ഷോക്കേസിൽ ഒരെണ്ണം ഇരിപ്പുണ്ടെന്ന്. അത് അത് ഈ ചിഹ്നമെല്ലാം കൊടുത്തവർ നേരത്തെ പുട്ടടിച്ചു. ഇത് ഒരു കൊച്ചുമോൻ അപ്പൂപ്പിൻ്റെ ഒക്കെ പറയുകയാണ്, അപ്പൂപ്പ അതേ പാർട്ടിക്ക് ചിഹ്നം നഷ്ടപ്പെടുമെന്ന്. അപ്പം അപ്പൂപ്പൻ പറയുക, കടിക്കുന്ന പട്ടിക്ക് തലയെന്തിനാണെന്ന്. ഇവർക്ക് ചിഹ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ നശീകരണ പ്രവർത്തനങ്ങളും ജനദ്രോഹ പരിപാടികളും ഒക്കെ ഇവർ തുടരും. ഇത് മറ്റൊരു കാർട്ടൂണാണ്. ഇതിനകത്ത് LDFനും UDFനെയും പ്രതിപാദിക്കുന്നുണ്ട്. മറ്റേ LDFകാരൻ പാർട്ടി ചിഹ്നത്തിന് വേണ്ടിയാണ് ഒരു വോട്ട് യാചിക്കുന്നത്. കോൺഗ്രസ്സുകാരനാണെങ്കിൽ പൈസ ഇല്ലാഞ്ഞിട്ട് തെണ്ടി കുത്തുവെള്ളം എടുത്തിട്ട് പ്രചരണത്തിന് പണം ഇല്ലാഞ്ഞിട്ട് ഒരു വോട്ട് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതായത് ജനത്തിൻ്റെ ഒരു പായാരമോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒന്നും അല്ല ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അതായത് ഇവരെ, ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ രക്ഷിക്കണം, അതാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഇന്നത്തെ കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഈനം പേച്ച് വന്ന് ഈ അരിവാളി ചുറ്റുക ചിഹ്നം വിഴുങ്ങുകയാണ്. അപ്പം അത് കണ്ട് നമ്മുടെ ഇരട്ടച്ചങ്കൻ ഞെട്ടിയുണരുകയാണ് ഉറക്കത്തിൽ. അപ്പം ഈ ഈനം പേച്ച് നമുക്ക് ED ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ED ആയിട്ട് വേണമല്ലോ ഇതിനോട് താരതമ്യം കയറിയ. മുഖ്യമന്ത്രിയുടെ സ്വപ്നത്തിൽ വരുന്നത് ED ആണ് ഇപ്പം. ഇപ്പം അരവിന്ദ് കെജ്രിവാളിനൊക്കെ ED പൊക്കിയാകത്താക്കിയിരിക്കുകയാണല്ലോ. അപ്പം അടുത്തത് പുള്ളിയെടുക്കലൊക്കെ വരുന്നതെന്ന് ന്യായമായിട്ട് ഊഹിക്കാം. അപ്പം ഈ മറ്റേ ഇനാപ്പച്ച് എന്ന് പറയുന്നത് ED ആയിട്ടും കൂടെ ഉപയോഗിക്കാം. അപ്പം നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമുക്ക് ഇതിൻ്റെ റഫിലോട്ട് കിടക്കാം. ഉറക്കത്തിൽ ഈ ഇത് തന്നെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നത് നമ്മളെ ഇരട്ടച്ചങ്ങനാണ്. We'll be right back.
അപ്പൊ നമുക്ക് ഇതിന്റെ പുറത്ത് ഇനപ്പേരുടെ പുറത്ത് ഇടിയെന്നും കൂടെ എഴുതിയത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഇടിയാണ്. ഇതാണ് ഇന്നത്തെ കാട്ടുന്നതാണ് ഇൻഡിപേഡിയിലെ സി പി എം, ഇൻഡിപേഡിയിലിരിക്കുന്ന സി പി എം. നമുക്കിതിനകത്ത് കമ്പ്യൂട്ടറിൽ കുറച്ചുകൂടെ ഒരു മിനിക്കോണുകളും കൂടെ ചേരിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഗ്യാസത്തെ കാട്ടിൻ്റെ മെസ്സേജിനും വിളവറാണ് കാട്ടിൻ്റെ ഹക്ക്.